ഹലോ, ചപ്പാത്തിയുടെ കൂടി, അപ്പത്തിൻ്റെ കൂടി, ഇടിയപ്പത്തിൻ്റെ കൂടി, പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു എഗ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണേ ഇന്നത്തെ വരവ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു മുട്ടക്കറി കേട്ടോ ഇത്. അപ്പം മമ്മി ആൻഡ് മീ എന്നെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചതും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചതച്ചെടുത്തതും ഒറ്റ പച്ചമുളകും അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മീറ്റ് മസാല 1/2 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ ഒരു ചട്ടി വെച്ചു, എണ്ണ ചൂടായപ്പോൾ ഞാൻ ആ സ്പൈസസ് ഇട്ട് മൂപ്പിച്ചു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. അത് മൂത്ത് വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇട്ടു. അത് മൂത്ത് വന്നപ്പോൾ ഞാൻ സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സവാള ഇതാ ബ്രൗൺ കളറൊക്കെ ആയി. അതിനുശേഷം ഞാൻ ആ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല, വെറും മീറ്റ് മസാല മാത്രം. മീറ്റ് മസാല ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച ഒരു തക്കാളിയും കൂടി ചേർത്തു. തക്കാളി നന്നായി വെന്തുടയണം കേട്ടോ. അപ്പോൾ ഇതാ അവിടെ തക്കാളി നന്നായി വെന്തുടഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്തു കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് കുറുകണേ. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒരുവിധം നന്നായി തിളച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ ഇതിനായിട്ട് 3 മുട്ട പുഴുങ്ങിയിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം അതേ നന്നായി തിളച്ചു. അതിനുശേഷം ഞാൻ ആ 3 മുട്ടയും കൂടി അതിലോട്ട് ആഡ് ചെയ്തു, നന്നായി മിക്സ് ചെയ്തു, ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ അത് അവിടെ അടിപൊളി മുട്ടക്കറി റെഡി ആയില്ലേ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ആയി കാണാം. ബൈ.